സ്വാഗതം കോഫി ബൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ഇന്ന് കോഫി ബൈറ്റ്സിൽ നമ്മുടെ അതിഥിയായിരുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. മതങ്ങൾക്കിടയിൽ സൗഹൃദത്തിൻ്റെ പാലം പണിത് മലയാളിയുടെ മനസ്സറിഞ്ഞ സ്നേഹത്തിൻ്റെ സാഹിത്യകാരൻ. സ്വാഗതം ചെയ്യുന്നു കോഫി ബൈറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കെ പി രാമനുണ്ണി സാറിനെ. സ്വാഗതം സർ. നമസ്കാരം. മലയാള സാഹിത്യത്തിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് കെ പി രാമനുണ്ണി സാർ. സാറിൻ്റെ ഓരോ സൃഷ്ടികളും അത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നു. സാറിൻ്റെ നിലപാടുകൾ അതിലേറെ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. എങ്ങനെയായിരുന്നു ഈ എഴുത്തിൻ്റെ രംഗത്തേക്കുള്ള കടന്നുവരവ്? ഒരു ആക്സിഡൻറ്റ് പോലെയാണ് സാഹിത്യരംഗത്തേക്ക് ഞാൻ വന്നത് എന്ന് പറയാം. കുട്ടിക്കാലത്ത് എനിക്ക് സയൻസ് വിഷയങ്ങളിലായിരുന്നു താല്പര്യം. പിന്നെ 10-ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ഡോക്ടർ ആവണമെന്നായിരുന്നു വലിയ മോഹമുണ്ടായിരുന്നത്. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പെല്ലാം എടുത്ത് ഒരു ഡോക്ടർ ആവാനുള്ള സന്നദ്ധതയോടുകൂടിയാണ് ഞാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിച്ചത്. പക്ഷെ ആ സമയത്ത് പിന്നെ ചില ചിന്താക്കുഴപ്പങ്ങളൊക്കെ എനിക്കുണ്ടാവുകയും അത് പിന്നെ ധാരാളം വിവരിക്കപ്പെട്ടൊരു കാര്യമാണ്. ജീവിതം ആർത്തിക്കാരൻ്റെ കയ്യിൽ നിന്ന എൻ്റെ ആത്മകഥയിൽ അത് വിശദമായിട്ടുണ്ട്. അങ്ങനെ താൽക്കാലികമായി പഠനം മുടങ്ങുകയും അതിൽ നിന്നൊരു ബോധോദയമുണ്ടായ മാതിരി എൻ്റെ രംഗം സാഹിത്യരംഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരികയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, എഴുത്ത് ഞാൻ പറഞ്ഞില്ലേ, ചില ചിന്താക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് എൻ്റെ പഠിപ്പ് മുടങ്ങി. അപ്പോൾ അതിനെന്നെ ആ ചിന്താക്കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ വേണ്ടി ഒരു മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ പി എം മാത്യു വെല്ലൂർ എനിക്ക് പല ഉപദേശങ്ങളൊക്കെ തന്നു. അങ്ങനെ അതൊരു തരം സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം എനിക്ക് പിന്നെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വിവർത്തനം ചെയ്യാൻ തരും. അത് നമ്മളെ ചിന്ത വേറൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാം മധ്യം വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഭാഷയിൽ നല്ല ഫ്ലെയറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഷയിൽ എനിക്ക് ഉള്ള എന്തോ സവിശേഷമായ കഴിവ് അദ്ദേഹം ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ വായനയുടെ ലോകത്തേക്കും എഴുത്തിലേക്കും വന്നത്. ഞാൻ ജനിച്ചത് പൊന്നാനിയല്ല, കൽക്കട്ടയിലാണെങ്കിലും ഞാൻ പൊന്നാനിക്കാരനാണ്. അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ പിന്നെ 3.5 വയസ്സ് പൊന്നാനിയിൽ വന്നതിന് ശേഷം അവിടെ തന്നെയാണ് വളർന്നു വന്നത്. അപ്പോൾ പൊന്നാനി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പൊന്നാനി ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ രീതികളുമാണ് ഈ സൃഷ്ടിയിലേക്ക്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പൊന്നാനി എന്ന് പറയും. കാരണം നമ്മുടെ കേരളീയമായ പാരമ്പര്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും, അതായത് മതമൈത്രിയുടേതായിട്ടുള്ള ഗുണങ്ങൾ, പിന്നെ മനുഷ്യനും മനുഷ്യനും തുല്യനാണ് എന്ന ഒരു സമത്വാവബോധം, ഇതൊക്കെ നമ്മുടെ കേരളീയ പാരമ്പര്യത്തിലുള്ള വിശിഷ്ട ഗുണങ്ങളാണ്. ഇതെല്ലാം കേന്ദ്രീകരിച്ച സ്ഥലമായിരുന്നു പൊന്നാനി. പൊന്നാനി കേരളത്തിലെ മക്ക എന്നറിയപ്പെട്ടിരുന്നു. സൈനുദ്ദീൻ മക്തൂമിൻ്റെ ഒക്കെ പരമ്പരകൾ വരികയും അങ്ങനെ അവരുടെ പുണ്യകർമ്മങ്ങളിൽ കൂടെ അവർ പിന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. സാർ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പൊന്നാനിയാണ് എന്നെ ഒരു കരുണയുടെ സ്നേഹത്തിന്റെ ഭാഷ. അതെ 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 അതെ, എന്റെ കഥകളിലെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഭാഷ. അതോടൊപ്പം തന്നെ പൊന്നാനി അധിനിവേശത്തിനെതിരായിട്ടുള്ള പിന്നെ ഒരു ചരിത്രം എഴുത്ത് നമുക്ക് സൈനുദ്ദീൻ മക്തൂമിൻ്റെ ഒക്കെ അറിയാമല്ലോ. അപ്പൊ ഇത് രണ്ടുമുണ്ട്. അപ്പോ പൊന്നാനിയിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട് പൊന്നാനി ശരിക്ക് പിന്നെ നബി സൃഷ്ടിച്ച മദീനയുടെ ഒരു സ്വഭാവം പൊന്നാനിക്കുണ്ട്. കാരണം അങ്ങനെ അന്യരല്ലാതെ എല്ലാവരും ഇൻക്ലൂസീവായിട്ട് കൂടുന്നൊരു സ്വഭാവമുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ പരസ്പരം യോജിച്ച് സഹോദരന്മാരെ പോലെ ജീവിച്ചൊരു പാരമ്പര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അത് അത് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഈ സൂഫി പറഞ്ഞ കഥയിൽ എന്ന് ആശാമേനോൻ നിരീക്ഷിച്ചു. അതെ അതെ, അത് അത്തരമൊരു സ്നേഹ പാരമ്പര്യത്തിന്റെ ഫോസിലുകളുടെ സൂക്ഷ്മസ്വരം എന്നാണ്. അതെ 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 അതെ, ആ പദാണ് ഉപയോഗിച്ചത്, ആ ഫോസിലുകളുടെ ഒരു സൂക്ഷ്മസ്വരം കേൾപ്പിച്ചു എന്ന്. അത്ര ഒരു മഹനീയമായ ഒരു സ്നേഹത്തിന്റെ പാരമ്പര്യം ഇപ്പോൾ അത് ചെറുതായിട്ട് മറ്റിടങ്ങളിൽ നിന്നൊക്കെ മാറുന്നത് പോലെ അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. പൊന്നാനിക്കും പിന്നെ കാലത്തിന്റെ കേടുകളൊക്കെ ബാധിച്ചിട്ടുണ്ടാവാം അതിന്റെ. അപ്പോൾ ഞാൻ പൊന്നാനിയിൽ നിന്ന് ആ കാലത്തുണ്ടായിരുന്ന ഈ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം അനുഭവിച്ച് ഉപരിപഠനത്തിന് വേണ്ടി കോഴിക്കോട് വന്നപ്പോൾ വ്യത്യസ്തമായ കുറച്ചൊരു വ്യത്യാസം, കോഴിക്കോടും ഈ നന്മയൊക്കെ ഉണ്ട്, എന്നാലും നഗരത്തിൻ്റേതായിട്ടുള്ള ചില വിഭാഗീയതകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം കാണുമ്പോൾ അതുപോലും ആ ചെറിയ മാറ്റം പോലും എന്നെ വ്രണപ്പെടുത്തുകയും അതിൽ നിന്നാണ് സൂഫി പറഞ്ഞ കഥയ്ക്കുള്ള ഒരു
തുടക്കമുണ്ടായി. 1995 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് സാറിന് ലഭിക്കുന്നു. അതോടൊപ്പം 2010 അത് സിനിമയായി മാറുന്നു. ഏതാണ്ട് 8 ഭാഷകളിലേക്ക് സൂഫി പറഞ്ഞ കഥ വിവർത്തനം ചെയ്യപ്പെടുന്നു. അത്തരത്തിൽ കേരളത്തിലെന്നല്ല, കേരളത്തിനകത്തും പുറത്തും സൂഫി പറഞ്ഞ കഥ അത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നു. പുതിയ കാലത്ത് അതിൻ്റെ ഒരു പ്രസക്തി. പുതിയ കാലത്ത് തീർച്ചയായിട്ടും സൂഫി പറഞ്ഞ കഥ ഇവിടെ പൊരുൾ എന്താണ് പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത മതസ്ഥരുണ്ട്. ആ അവരുടെ എല്ലാം മതങ്ങളും മതവിശ്വാസങ്ങളും വ്യത്യസ്തമാണെങ്കിൽ തന്നെ നമ്മുടെ എല്ലാം തന്നെ ഈ നാടിൻ്റെ മക്കളാണ്. ഈ നാടിൻ്റെ വെള്ളവും വളവും വലിച്ചെടുത്തിട്ടാണ് പിന്നെ എല്ലാവരും വളർന്നിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്ത മതങ്ങളിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടുന്നത് എങ്കിൽ കൂടി ഇവരെയെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന വെള്ളവും വളവും ഒന്നാണ്. അതുകൊണ്ട് ആർക്കും ആരെയും ഇവിടെ അന്യവൽക്കരിക്കാൻ അവകാശമില്ല എന്നതാണ് സൂഫി പറഞ്ഞ കഥയുടെ ഒരു പൊരുൾ. കലഹങ്ങളുടെയൊക്കെ പേരിലാണ് മതങ്ങളെ എപ്പോഴും നമ്മൾ കാണുന്നത്. പലപ്പോഴും മതത്തെ എന്തെങ്കിലും ഒരു കലഹം ഉണ്ടാകുമ്പോൾ, കലാപം ഉണ്ടാകുമ്പോൾ, കാലുഷ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് മതത്തെ പ്രതിഷ്ഠിക്കാറുണ്ട്. ഈ മതങ്ങളിൽ നിന്നാണ് ഇത് പഠിച്ചു വെച്ചത് എന്നൊക്കെ രീതിയിൽ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് രാമനുണ്ണി സാറിൻ്റെ ഒക്കെ ഒരു ഭാഷ മതങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ സൂഫി പറഞ്ഞ കഥയിൽ പോലും ഉള്ളത്. അത് കേവലം ഒരു മനുഷ്യരുടെ സൗഹാർദ്ദം എന്നതിലപ്പുറം സംസ്കാരങ്ങളുടെ ഒരു സങ്കലനം കൂടിയുണ്ട്. ഇപ്പം നമ്മളതിൽ പറയുന്നു ആ പഴയ തറവാട്ടിലുണ്ടായിരുന്ന ഒരു കല്ലിന്, ആ ചിത്രോടക്കല്ലിനൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പെട്ടെന്ന് അവളിൽ ഉണ്ടാകുന്ന ഒരു ഭാവമാറ്റം, അവർക്കൊക്കെ ഒരു മതം മാറിയിട്ടും മതങ്ങളുടെ ഈ ബാഹ്യമായ അവരുടെ വേഷങ്ങളും കാര്യങ്ങളും എല്ലാം മാറിക്കഴിഞ്ഞിട്ടും ഇവരുടെ ഈ സംസ്കാരങ്ങൾ പരസ്പരം വീണ്ടും സംഗമിക്കുന്നു. കാരണം എല്ലാവരും ഈ മണ്ണിൻ്റെ മക്കളാവുകൊണ്ട് ഒരേ സംസ്കാരം പങ്കിടുന്നുണ്ട്. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആർക്കും ആരുടെ മുകളിലും അധികാരം സ്ഥാപിച്ച് സംസ്കാരം പഠിപ്പിക്കേണ്ടതായിട്ടോ ദേശസ്നേഹം പഠിപ്പിക്കേണ്ടതായിട്ടോ ഉള്ള ആവശ്യമില്ല. അതെല്ലാവരിലുമുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. അവരെ സ്വാഭാവികമായിട്ട് തരംതിരിവുകളില്ലാതെ ജീവിക്കാൻ അനുവദിച്ചാൽ തന്നെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും രാഷ്ട്രീയമായ താല്പര്യത്തിനു വേണ്ടി, പൗരോഹിത്യത്തിൻ്റെ താല്പര്യത്തിനു വേണ്ടി, മതസ്ഥാപനങ്ങളുടെ താല്പര്യത്തിനൊക്കെ വേണ്ടി ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മതപരമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം മതത്തിൻ്റെ മൂല്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഏത് നിലയ്ക്കാണെങ്കിലും, ഹൈന്ദവ ധർമ്മപ്രകാരമാണെങ്കിലും മതങ്ങൾ തമ്മിൽ കലഹിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇസ്ലാമികമായ ധർമ്മപ്രകാരമാണെങ്കിലും ഒട്ടുമില്ല. കാരണം ഒരൊറ്റ മതമേ പ്രവചിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൽ ജീർണതകൾ വരുമ്പോൾ വ്യത്യസ്ത പ്രവാചകർ വരുന്നു. ഇവരെല്ലാം ഒരേ സന്ദേശമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മുന്നിൽ വന്ന വേദഗ്രന്ഥങ്ങളെയും പ്രവാചകരെയും എന്നെപ്പോലെ ആദരിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. അപ്പം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ കലഹത്തിൻ്റെ ആവശ്യമില്ല, തമ്മിത്തല്ലലിൻ്റെയും ആവശ്യമില്ല. അപ്പം മതങ്ങളാണ് ഈ കലഹങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ പാശ്ചാത്യ ആധുനികത ഉണ്ടാക്കിയിട്ടുള്ള ചില സങ്കല്പങ്ങളാണ്. അതായത് പദാർത്ഥവാദപരമായിട്ടുള്ള ഈ ചിന്തകൾ മതത്തിൻ്റെ മൂല്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനെ കുഴിച്ചുമൂടുകയും അതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു യാന്ത്രിക ഭൗതികവാദമാണ് മതങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഈ പിന്നെ കുറ്റം ചാർത്തിയിട്ടുള്ളത്. മതകലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം, അത് ശരിയാണ്. അതെല്ലാം തന്നെ മതങ്ങൾ വ്യഭിചരിക്കപ്പെടുന്ന സമയത്ത്, അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുന്ന സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കൂടി ഇന്ന് ശരിക്ക് കണക്കെടുക്കുകയാണെങ്കിൽ ആധുനികത സൃഷ്ടിച്ച ദേശരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കൊന്ന അത്ര ആളുകളൊന്നും മത യുദ്ധങ്ങളിൽ പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. രാമനുണ്ണി സാറിൻ്റെ ഏതൊരു സൃഷ്ടി എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദത്തിൻ്റെ ഒരു ചിന്ത പകർന്നു നൽകിയതായിട്ട് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ പുസ്തകമാണെങ്കിലും അതിലെല്ലാം ശ്രീകൃഷ്ണൻ്റെയും മുഹമ്മദ് നബിയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അവരെ ആ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിൽ മതങ്ങൾക്കിടയിൽ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു ചിന്ത സൃഷ്ടിക്കുന്ന എഴുത്തുകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അത് ഞാനൊരു വിശ്വാസിയാവുകൊണ്ട് മതമൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനല്ല. മതമൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും വ്യത്യസ്ത മതസ്ഥരെ തമ്മിൽ കലഹിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള വിശ്വാസിയായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണത്. എൻ്റെ വിശ്വാസിയിൽ നിന്ന്
എൻ്റെ വിശ്വാസം ആവശ്യപ്പെടുന്നതാണ് മതമൈത്രിക്ക് നിൽക്കുക എന്നുള്ളത്. അതൊരു വശത്ത് അതുണ്ട്. മറുവശത്ത് അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഇന്ന് മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കൂടിയും ഈ മതമൈത്രിയിലുണ്ട്. ഇതിപ്പോൾ എൻ്റേതല്ല, സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതായിട്ടുള്ള മഹാത്മജി ഇതന്നെയാണ് ചെയ്തിട്ടുള്ളത്. മഹാത്മജി പൂർണ്ണ വിശ്വാസിയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് മഹാത്മജി ഗീതയുടെ കൂടെ വിശുദ്ധ ഖുറാനും ചേർത്ത് വെച്ചത്. ആ അങ്ങനെയാണ്, ഭഗവത്ഗീതയുടെ മുകളിൽ വിശുദ്ധ ഖുറാൻ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ഒന്നിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബൈബിളിനെയും അദ്ദേഹം വളരെ ആദരിച്ചിരുന്നു. പിന്നെ ദക്ഷിണാഫ്രിക്കയിലുള്ള സമയത്ത് പിന്നെ യേശുവിനെ പല ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത് മഹാത്മജിയായിരുന്നു. അപ്പോൾ യേശുദേവൻ എങ്ങനെ പ്രകീർത്തിച്ചു പറയുന്ന സമയത്ത് പല പാതിരിമാരും എന്നാ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അല്ലെങ്കിലേ അതാണ് എന്നുള്ളതാണ്. കാരണം യേശുവിനെ അത്രയും സ്വീകരിച്ചിട്ടുണ്ട്, ഇനി ബാഹ്യമായിട്ടുള്ളൊരു മതം മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആണ് അദ്ദേഹം ഇവിടെയും പെരുമാറിയിട്ട് ഗീതയും വിശുദ്ധ ഖുറാനെയും ഒന്നിച്ചു വെച്ചുകൊണ്ടാണ് ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ഒന്നിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോൾ നമ്മൾ സൂഫി പറഞ്ഞ കഥ തന്നെ ഓർമ്മ വരികയാണ്. കാരണം ആ സൂഫി പറഞ്ഞ കഥയിൽ ആദ്യം തന്നെ സൂഫി കഥാപുരുഷനോട് പറയുന്നുണ്ട്, ഈ ബീവിമാരെല്ലാം എൻ്റെയാണ്, ഭഗവതിമാർ നിൻ്റെത് കൂടിയാണ്. അതെ അതെ, അതാണ് നമ്മളെല്ലാവരും പങ്കിടുന്നതാണ്. ഇത് നബി പറഞ്ഞതിൻ്റെ വേറൊരു കാര്യമാണ്. അതായത് പ്രവാചകരെല്ലാം എല്ലാവരുടെയുമാണ്, അല്ലാതെ നബി മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ. വിശുദ്ധ ഖുറാൻ പിന്നെ മുസ്ലിങ്ങളെല്ലോ അഭിസംബോധന ചെയ്യുന്നത് ഹേ മാൻകൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ദൈവീകമായ ദൈവത്തിനോട് അടുത്ത് വന്നവരെല്ലാം തന്നെ എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ്. അപ്പോൾ മഹാത്മജി ഇതിൻ്റെ അകത്ത് വിശ്വാസപരമായിട്ടും ശരിയായിട്ടുള്ള പാതയായിരുന്നു. അത് രാജതന്ത്രജ്ഞപരമായിട്ടും അത് ശരിയായിരുന്നു. കാരണം അന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ വിമോചിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളെല്ലാം ഒന്നിക്കണം. കാരണം അവർ നമ്മളെങ്ങനെ ഭരിച്ചത്? നമ്മളെ ഭിന്നിപ്പിച്ചിട്ടാണ് അവർ ഭരിച്ചത്. സിപ്പായി ലഹള എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഒന്നിച്ച് പ്രതിരോധിച്ചപ്പോൾ അവർക്ക് കള്ളി മനസ്സിലായി ഇവരൊന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന്. അന്ന് മുതൽ അവർ കരുതി കൂട്ടിയിട്ട് ഇവിടുത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ തെറ്റിക്കാൻ നോക്കിയായിരുന്നു. ആ പ്രവർത്തനമാണ് ഒടുക്കം ഗാന്ധി വിചാരിച്ചിട്ടും കൂടിയും പ്രതിരോധിക്കാൻ പറ്റാതെ ഇന്ത്യയുടെ വിഭജനത്തിൽ കലാശിച്ചത്. അപ്പം ഗാന്ധിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഗാന്ധി ഖിലാഫത്തിനെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ കോൺഗ്രസ്സിലുള്ള പങ്കാളിത്തത്തിലേക്ക് മുസ്ലിങ്ങളെ ആകർഷിച്ചത്. അത് ശരിയായിട്ടുള്ള രാഷ്ട്രീയ നിലപാടായിരുന്നു. അപ്പോൾ ഏതൊരു വിശ്വാസിയും എടുക്കേണ്ട രാഷ്ട്രീയ നിലപാടാണത്. ഇത് എൻ്റെ സ്വന്തമൊന്നുമല്ല, എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ കൂടെ കുറച്ചെങ്കിലും നടക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. സാറിൻ്റെ പ്രതിഷേധങ്ങളാണ് പലപ്പോഴും അതിനേക്കാളേറെ ചർച്ച ചെയ്യപ്പെടാറ്. ജുനൈദിൻ്റെ ഉമ്മാക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് തുക നൽകിയിട്ടാണ് സാറ് പ്രതിഷേധിക്കുന്നത്. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അതല്ലെങ്കിൽ ആ സർക്കാരിന് കീഴിലുള്ള ഒരു സമിതിയുടെ അവാർഡ് താങ്കൾ കൈപ്പറ്റുന്നു എന്നത് വലിയ പ്രതിഷേധമായി മാറിയിരുന്നു. പക്ഷേ ആ അവാർഡ് തുക കൈപ്പറ്റി അത് മറ്റൊരു രീതിയിൽ പ്രതിഷേധമാക്കി മാറ്റി എന്നത് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു. അത്തരത്തിൽ അന്ന് താങ്കൾ പ്രഖ്യാപിച്ചത് ഐ ആം എ റിയൽ ഹിന്ദു, ഞാനാണ് ഒരു യഥാർത്ഥ ഹിന്ദു എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധത്തെ മാറ്റുവാനും കഴിഞ്ഞു. അതെ, കാരണം പല കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുരസ്കാര തുക ജുനൈദിൻ്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ ആ പ്രമേയം എന്നോട് ആവശ്യപ്പെടുകയാണ്. ആ പ്രമേയം ആ കഥാപാത്രങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ ശ്രീകൃഷ്ണനും നബിയും പ്രധാന കഥാപാത്രങ്ങളാണ്. അവരെ രണ്ടുപേരെയും സഹോദരരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നബി ശ്രീകൃഷ്ണനെ ഇക്ക എന്നാണ് വിളിക്കുന്നത്, ശ്രീകൃഷ്ണൻ മുത്ത എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്നേഹത്തോടു കൂടിയിരിക്കുന്ന പ്രവാചകരെ പിന്തുടരുന്ന വിഭാഗങ്ങൾ തമ്മിലടിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പിന്നെ സന്ദേശം കൊടുക്കുക എന്നത് ആ കൃതി ആവശ്യപ്പെടുന്ന, ഞാൻ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് ആ പണം, അതുകൊണ്ട് കൂടിയാണ് ഞാനത് ചെയ്തത്. മാത്രമല്ല പിന്നെ ഹിന്ദു എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ വിപരീത പദമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കാലത്ത് ശരിയായൊരു ഹിന്ദു മുസ്ലിമിനെ ചേർത്ത് പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്.
ഇത് ഞാൻ പറയുന്നതല്ല, വിവേകാനന്ദൻ പറഞ്ഞതാണ്. ഹിന്ദുധർമ്മം എല്ലാ മതങ്ങളുടെയും മാതാവാണെന്ന് പറഞ്ഞിരിക്കും. മാതാവ് എങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിക്കല്ലേ വേണ്ടത്? അപ്പോൾ ആ ശരിയായിട്ടുള്ള ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ പ്രഖ്യാപനം കൂടി നടത്തുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇത് നടത്തിയതോ കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ പിന്നെ അക്കാദമി ഓഫ് ലെറ്റേഴ്സാണ്. കാരണം വാക്കുകളുടെ, ഇപ്പോൾ സാഹിത്യത്തിൻ്റെ അക്കാദമിയാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ പരക്ലേശ വിവേകമുണ്ടാക്കലാണ് സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ പരക്ലേശ വിവേകമുണ്ടാക്കേണ്ട ഒരു സ്ഥാപനമാണ്. അവിടെ വെച്ചിട്ട് ജുനൈദ് എന്നൊരു ചെറുപ്പക്കാരൻ മരിച്ചുപോയ, കൊല ചെയ്യപ്പെട്ട, ഒരു കാരണവുമില്ലാതെ, അതാണ്, ഒരു പ്രകോപനവുമില്ലാതെ ആ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഉമ്മ, ആ വിഷമം എല്ലാ ഹിന്ദുക്കളും അറിയണം. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഹൈന്ദവ ധർമ്മത്തിൽ പ്രധാനപ്പെട്ടതാണ് പ്രായശ്ചിത്തം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമ്മളാണെങ്കിലും നമ്മളെ കൂടെയുള്ളവരാണെങ്കിലും തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്യുക എന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം ഹൈന്ദവ ധർമ്മത്തിൻ്റെ ശരിയായ സ്വഭാവം എന്താ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രതീകാത്മക പ്രവൃത്തിയായിരുന്നു. അല്ലാതെ ജുനൈദിൻ്റെ ഉമ്മയ്ക്ക് ഒരു മോൻ നഷ്ടപ്പെട്ട മാതാവിന് ഈ 100,000 അത് ആ അതാണ്, അതൊരു ചാരിറ്റി പ്രവർത്തനം അല്ല. ചാരിറ്റിയാണ് ഞാൻ ആരും അറിയാതെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടത്. ഇത് അവിടെ വെച്ച് ചെയ്ത് പ്രതീകാത്മക പ്രവർത്തനമായതുകൊണ്ടാണ് അത് ചെയ്യാൻ കാരണം. സാർ, അത് പറയുമ്പോൾ തന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക ലോകത്തിന് പകർന്നു നൽകിയത് മലയാളികളാണ്, കേരളമാണെന്ന് പറയാം. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ വാവർ വലിയനെയും അതോടൊപ്പം കുഞ്ഞായൻ മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ മങ്ങാട്ടച്ചനെയും, അത്തരത്തിൽ ഒരുപാട് കേരളത്തിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു സ്പർശനമുണ്ട്. പലപ്പോഴും അത് വിസ്മരിക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, അത് നമ്മൾ എപ്പോഴും ഈ ഇവിടെ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുമ്പോൾ മലയാളികൾ പ്രതിഷേധിക്കേണ്ടത് ഒരു പിന്നെ ഒരു മതേതര വേദിയിൽ വെച്ചിട്ടുള്ള, മതേതര വേദിയിൽ നമുക്കതിനെ ചിന്താപരമായിട്ട് നേരിടാം. അതിൽ കൂടുതലായിട്ട് കേരളത്തിൻ്റെ മത സൗഹാർദ്ദ പ്രതീകങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മളതിനെ നേരിടേണ്ടത്. അപ്പോഴാണത് ഫലവത്താക്കുക. ഈ പ്രതീകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സാഹിത്യം തന്നെ ഒരു പ്രതീക പ്രവർത്തനമാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് മാറാടെന്ന് പ്രശ്നമുണ്ടായ സമയത്ത് ഞാൻ സി അഷ്റഫ് നോവലിസ്റ്റിനെയും കൂട്ടി ശബരിമലയിലേക്ക്, നിങ്ങൾ ഓർക്കുണ്ടോ അറിയില്ല, ഒരു മതസൗഹാർദ്ദത്തിന് ഞാനും അഷ്റഫും കൂടിയും ശബരിമലയിൽ പോയി. പോകുന്ന സമയത്തോ ഞാൻ കെട്ടുനിറച്ചിട്ടാണ് പോയത്. അഷ്റഫ് ഒരിക്കലും വിഗ്രഹാരാധനയോട് ഒരു പ്രതീകങ്ങളും അണിയരുത് എന്ന നിർബന്ധത്തോടു കൂടിയാണ് പോയത്. കാരണം അഷ്റഫിൻ്റെ മതവിശ്വാസത്തെ അപകടപ്പെടുത്തിയിട്ടുള്ള മതമൈത്രി അല്ല പറയുന്നത്. ആ മതമൈത്രി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ മേൽ സ്വന്തം മതം അടിച്ചേൽപ്പിക്കുന്ന മതമൈത്രി അല്ല, അതിനെ നിലനിർത്തിക്കൊണ്ട്. കാരണം ശബരിമല അങ്ങനെയാണ്, ലോകത്തൊരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല ഒരു മതസ്ഥൻ്റെ ദേവാലയത്തിൽ മറ്റൊരു മതസ്ഥൻ പുരോഹിത സ്ഥാനത്തിരിക്കുന്നത്, ശബരിമലയിലാണ്. എന്നാലോ അവിടെ പിന്നെ ഇസ്ലാമികമായ വിശ്വാസം തകർത്തുകൊണ്ടല്ല, വാവരെ തറയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെറൊരു കമാനം മാത്രമേ ഉള്ളൂ, അവിടെ വിഗ്രഹമില്ല. കാരണം ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടി കൂടാനുള്ളൊരു സ്ഥലമാണെങ്കിൽ കൂടി ഇസ്ലാമിൻ്റെ തത്വങ്ങളെ ലംഘിക്കരുതെന്നുള്ളതുകൊണ്ടാണ് അവിടെ ഒരു ചിത്രമോ ഒരു വിഗ്രഹമോ എന്ന് വെക്കാതെ ഒരു കമാനം മാത്രമേ ഉള്ളൂ. ഇതാണ്, ഇത് വലിയ പ്രതീകാത്മകമായൊരു സാധനമാണ്. ആ ശബരിമലയെക്കെ ദുരുപയോഗപ്പെടുത്താൻ നമ്മൾ ആരെയും സമ്മതിക്കരുത് എന്നുള്ളതാണ്. മലയാളിയുടെ അഭിമാനമാണത്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, പല അമ്പലങ്ങളിലും ഉത്സവം നടക്കുന്ന സമയത്ത് അതിൻ്റെ അവകാശം അതെ മുസ്ലിം കുടുംബങ്ങൾക്കാണ്. മുസ്ലിം സമുദായത്തിൻ്റെ സഹകരണം അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഉത്സവം നടത്താനേ പറ്റില്ല. അപ്പം ഇതെല്ലാം നമ്മളുടെ പാരമ്പര്യം ഉണ്ടാക്കിയ വലിയൊരു കാര്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇതിനെല്ലാം ഇതൊക്കെ മതവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസമാക്കി തള്ളിക്കളഞ്ഞിട്ട് വെറും ഒരു യുക്തിവാദി ലൈനിൽ നമുക്ക് ഒരിക്കലും പിന്നെ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. മതത്തിൻ്റെതായ ശരിയ അടിസ്ഥാന മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് ഇന്നത്തെ എല്ലാ കുഴപ്പങ്ങൾക്കും. ഈ മതങ്ങളുടെയൊക്കെ അകത്തുള്ള അവരുടെ ആ അന്തസത്തയിലേക്ക്, ആത്മീയതയിലേക്ക് ജനത മാനസികമായിട്ട് വളരുന്നില്ല. അതാണ്, മതം വെറും അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു കാര്യമാക്കിയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ തമാശ പറയാറുണ്ട്, പിന്നെ അനുഷ്ഠാനവും ആചാരവുമാണെങ്കിൽ പഴത്തിൻ്റെ തോല് മാത്രം നിന്നിട്ട് ഉള്ളിലെ കാമ്പ് വലിച്ചെറിയുക, എൻ്റെ ആത്മീയതയാണ് അതിൻ്റെ ഉള്ളിലെ കാമ്പ്. അതില്ലാതെ അതിനെ പണയപ്പെടുത്തിക്കൊണ്ട് വെറും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും യാന്ത്രികമായി പോയി കഴിഞ്ഞാൽ
മതവിശ്വാസത്തിന് ഒരു അർത്ഥവുമില്ലാതെയാവും. അപ്പോൾ അങ്ങനെ പോകുന്നവരെ പിന്നെ ഈ വർഗീയവാദികൾക്ക് വേഗത്തിൽ ഹൈജാക്ക് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. ഹിന്ദുവിശ്വാസത്തെ, ഹിന്ദു മതസ്ഥരെ പിന്നെ തീവ്രവാദികളും ഫാസിസ്റ്റ്വൽക്കരിച്ചു കഴിഞ്ഞാൽ ആർക്കാ കേട്? ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെക്കാട്ടിലും അപകടം ഹിന്ദുക്കൾക്ക് തന്നെയാണ്. ഹിന്ദുക്കളുടെ എല്ലാ നന്മയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ മുസൽമാനെ തല്ലിക്കുന്നു ഒരവസ്ഥയിലേക്ക് ഒരു ഹിന്ദുവിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ കൊല്ലുക എന്നാണ് അർത്ഥം. അതാണ് വരുന്നത്. അപ്പോൾ ഹൈന്ദവതയാണ് ഈ ഹിന്ദുത്വ വർഗീയതയിൽ നശിക്കപ്പെടുന്നത്, ഹിന്ദു ധർമ്മത്തിൻ്റെ നന്മകളാണ് നശിക്കപ്പെടുന്നതാണ്. ഉറച്ച നിലപാടുകൾ, തൻ്റെതായ ശ്രദ്ധേയമായ ഇടപെടലുകൾ കെ പി രാമനുണ്ണി സാറിനെ തീർത്തും വ്യത്യസ്തമാക്കുന്നു. കെ പി രാമനുണ്ണി സാറുമായുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.